Hello everyone, welcome back to our channel friends. Naseem aanu the Requin oru sraavante kadayanu. So the Requin ennu parana ee oru movie de visheshangalanu nammal innathe video la detail aayittu nokkan povunnathu. But ee oru movie de visheshangalilekku povunnathinu munne aadhyame parayanulla oru kaaryam ende video aadhyamayittu kaanunna aalkaraanengile devyadende channel support cheya, subscribe cheya, thottadutha bell icon undu click cheya. Njan cheyna mattu video okke notifications oranayittu varunnathayirikkum. Appo the Requin ennu parana oru movie de kadaykullilekku nammal povanengile oru beach ഒരു ദമ്പതികൾ അല്ലെങ്കിൽ പ്രണയിക്കുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള കപ്പിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവർ ഒരു കൊടുങ്കാറ്റടിക്കുന്ന ഒരു ടൈമിലാണ് ഇവർ ഈ ഒരു ബീച്ചിൽ ആകുന്നത്. സോ ആ ഒരു സമയത്ത് ഇവരെ സ്രാവുകൾ വലയം വയ്ക്കുകയാണ്. സോ ഇവരെ മാത്രമല്ല വേറെയും ഒരുപാട് ആൾക്കാരെ സ്രാവുകൾ വലയം വയ്ക്കുന്നുണ്ടോ, നോട്ട് വിടുന്നുണ്ടോ, എയിം ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇവരെ അധികമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് അവിടെ നിന്നും സ്രാവുകളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് ഇവിടെ കൊടുങ്കാറ്റാണ് സിറ്റിയിൽ. സോ അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ അകപ്പെട്ട് പോകുന്ന രണ്ടുപേരുടെ കഥ, അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരുടെ കഥ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതുപോലെ ഒരു സ്രാവിൻ്റെ പലപ്പോഴും പറഞ്ഞു വന്ന ഒരു കഥ തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് ദ റക്വിൻ എന്ന് പറയുന്ന ഒരു മൂവിയുടെ കഥ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സിനിമയുടെ പോസിറ്റീവ്നെസ് പറയാനെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, കുറച്ചധികം എക്സ്പെക്ടേഷൻസ് എന്നൊരു സിനിമയായിരുന്നു. ഒരു ഷാലോസ് എന്ന് പറയുന്നൊരു ഒരു സ്രാവിൻ്റെ കഥ. സോ അതുപോലെ ഒരു ഇമ്പാക്റ്റ് ഒന്നും നമുക്ക് ഈ ഒരു പടത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കുറച്ചധികം പുതുമ ആ ഒരു പടത്തിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓരോ മൊമെൻസുകളും നമുക്ക് തങ്ങി നിൽക്കുന്ന, മൈൻഡിൽ തങ്ങി നിൽക്കുന്ന മൊമെൻസുകളായിരിക്കും. പക്ഷേ ഇതെല്ലാം നമുക്ക് റിപ്പീറ്റ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളൊരു ഒരു സ്റ്റോറിയാണ് ഈ ഒരു ദ റക്വിൻ എന്ന് പറയുന്നൊരു സ്റ്റോറി. ഒരു ഒരു ക്ലീഷ്യ സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ പുതുമകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് കാണുമ്പോൾ അയ്യോ ഇത് അതിൽ വന്നതല്ലേ, ഇതിൽ വന്നതല്ലേ എന്നൊക്കെ നമ്മൾ പറയും. സോ ആ ഒരു രീതിയിൽ നമുക്കെല്ലാം പറയാൻ പറ്റുന്ന ഒരു ഡിസപ്പോയിൻറ്റഡ് മൂവിയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പടത്തിനെ വിശേഷിപ്പിക്കാം. പടത്തിനല്ല, സോറി, ഒരു പടത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാം. പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 2.5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്, 10. സോ ഒരു വർത്ത് വാച്ചായിട്ടുള്ള പടമൊന്നുമല്ല, ഒരു ആവറേജിനും താഴെയും 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 നിൽക്കുന്നൊരു പടമാണ്. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ടി എസ്, ടാറ്റ, ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ.